നമസ്കാരം ന്യൂസ് ടൈം ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം കളമശ്ശേരിയിൽ പഴകിയ മാംസം പിടിച്ച സംഭവത്തിൽ ഇടപെട്ട ഹൈക്കോടതി വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി ഇസ്രായേലിലേക്ക് സന്ദർശക വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുതിയ ഓഫീസ് കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു വാർത്തകൾ വിശദമായി കളമശ്ശേരിയിൽ പഴകിയ മാംസം പിടിച്ച സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി സംഭവത്തെക്കുറിച്ച് കെൽസ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നഗരത്തിലെ ഹോട്ടലുകളിൽ ഷവർമയടക്കമുണ്ടാക്കി വിതരണം ചെയ്യാനെത്തിച്ച 500 കിലോ അഴുകിയ കോഴിയിറച്ചിയാണ് കളമശ്ശേരിയിൽ നിന്നും ഇന്നലെ പിടികൂടിയത് റെയ്ഡിന് തൊട്ടു മുൻപും കേന്ദ്രത്തിൽ നിന്ന് തട്ടുകടകളിലേക്കും ഹോട്ടലുകളിലേക്കും പഴകിയ ഇറച്ചി വിതരണം ചെയ്തിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഇറച്ചി വിൽപ്പന നടത്തിയ മണ്ണാറക്കാട് സ്വദേശി ജുനൈസിന് കളമശ്ശേരി നഗരസഭ നോട്ടീസ് നൽകി കളമശ്ശേരി കൈപ്പുടമകളിലെ വാടക വീട് കേന്ദ്രീകരിച്ചാണ് സുനാമി ഇറച്ചിയുടെ വിപണനം നടന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു സുനാമി ഇറച്ചി പിടികൂടിയതിന് പിന്നാലെ കളമശ്ശേരി നഗരസഭാ പരിധിയിൽ ഇന്നലെ വ്യാപക പരിശോധന നടന്നിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കളമശ്ശേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ട് ഹോട്ടലുകൾ അടച്ചുപൂട്ടിച്ചു പൈപ്പ് ലൈൻ റോഡിലുള്ള ഫലാസിൽ ദുബായ് ഡെയിലി മീറ്റ് എന്നീ കടകളാണ് പൂട്ടിച്ചത് ഡെയിലി മീറ്റ് എന്ന ജ്യൂസ് കടയിൽ 100-ലേറെ പാക്കറ്റ് പാലുകൾ ദിവസങ്ങളായി ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് കണ്ടെത്തി ഫലാസിൽ ദുബായ് എന്ന ഹോട്ടലിൽ നിന്നും ഭക്ഷണത്തിൽ ചേർക്കാൻ അനുവദീയമല്ലാത്ത കളറുകൾ അടക്കം കണ്ടെത്തി ഇവ ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്നതായും സ്ഥിരീകരിച്ചു ഈ ഹോട്ടലിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസും ഉണ്ടായിരുന്നില്ല മീഡിയ ടൈം കൊച്ചി ഇസ്രായേലിലേക്ക് സന്ദർശക വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു അടൂരിൽ നേച്ചർ ഓഫ് പാരഡൈസ് എന്ന പേരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന അടൂർ പാറക്കൂട്ടം അമ്പനാട്ട് വീട്ടിൽ 42 വയസ്സുള്ള സൈമനാണ് അറസ്റ്റിലായത് വരന്തരപ്പള്ളിയിൽ 5 പേരിൽ നിന്നായി 15.50 ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുതിയ ഓഫീസ് കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ചെയർമാൻ മാലിക് മൻസിൽ ഓഫനേജ് ബിൽഡിംഗിലാണ് ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ അധ്യക്ഷയായി ഡോക്ടർ ഇ കെ സതീഷ് കെ ആർ ജേത്രൻ കെ ഡി ബാഹുലയൻ ഷീല പണിക്കശ്ശേരി കെ എസ് കൈസാബ് സി എസ് സുവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു മാള ചക്കാമ്പറമ്പ് എസ് എൻ ഡി പി ശാഖയുടെ സുവർണ ജൂബിലി ആഘോഷം ജനുവരി 15 നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ചക്കാമ്പറമ്പ് ക്ഷേത്രഹാളിൽ നടക്കുന്ന ആഘോഷ പരിപാടി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും ശാഖ പ്രസിഡന്റ് എൻ എസ് ലെനിൻ അധ്യക്ഷനാകും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഭവനദാനം നിർവഹിക്കും തുടർന്ന് സ്ഥാപക അംഗങ്ങളെ ആദരിക്കൽ വാർഷിക ആഘോഷ സമ്മാനദാനം എന്നിവയും നടക്കുമെന്ന് സി ഡി ശ്രീലാൽ പി കെ ഷനോജ് കുമാർ സി എസ് സന്തോഷ് കുമാർ എന്നിവർ അറിയിച്ചു ഈ മാളയിൽ ഒരു വീട് നമ്മൾ പണിതു കൊടുക്കുകയാണ് അതിൻ്റെ താക്കോൽദാന കർമ്മം ബഹുമാനായ മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് നടത്തപ്പെടുന്നു അതോടൊപ്പം ഈ 50 വർഷം മുമ്പ് ശാഖ രൂപീകരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട 25 മെമ്പർമാരുണ്ട് അതിൽ കുറേ പേര് ഇപ്പോൾ ഇല്ല ബാക്കിയുള്ളവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങ് ബഹുമാനായ നമ്മുടെ എം പി ശ്രീ ബെന്നി ബെഹനാൻ നടത്തപ്പെടുകയാണ് ഇതോടനുബന്ധിച്ച് നടന്നുവന്ന കലാകായിക മത്സരങ്ങളുടെയൊക്കെ സമ്മാനദാനം ബഹുമാനായ നമ്മുടെ എം എൽ എ ശ്രീ സുനിൽകുമാർ ദുർവേക്കും പിന്നെ ആ യോഗത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ കെ വി സദാനന്ദൻ അതുപോലെ തന്നെ യോഗ കൗൺസിലർ ശ്രീ പി കെ പ്രസന്നൻ വിജ്ഞാനകാര്യ സഭയുടെ പ്രസിഡന്റ് ശ്രീ എ ആർ രാധാകൃഷ്ണൻ യൂണിയൻ്റെ നേതാക്കളായ പി കെ സാബു യൂണിയൻ പ്രസിഡന്റ് സി ഡി ശ്രീലാൽ ആൻഡ് രജീഷ് മാലിക്കൽ മേലടൂർ ഉണ്ണിമിശിക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ തുടരുകയാണ്
ജനുവരി 14 ശനിയാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കും. അമ്പഴുന്നെളിപ്പ്, കൂടുതുറക്കൽ, ഉണ്ണീശോയുടെ തിരുസ്വരൂപം, അലങ്കൃത വീഥിയിലൂടെ തിരുനാൾ പന്തലിൽ എന്നിവയാണ് ഈ ദിവസത്തെ ചടങ്ങുകൾ. 15 ഞായർ ഉണ്ണിമിശിഹായുടെ തിരുനാൾ ആഘോഷിക്കും. അതുകഴിഞ്ഞ് നമ്മൾ ആ ദിവസങ്ങൾ മുതൽ ഇങ്ങനെ തിരുനാളിൻ്റെ ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ്. ശനി ഞായർ ദിവസങ്ങളാണ്, 14-15 തീയതികളാണ് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. നാളെ രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷം എല്ലാ വീടുകളിലേക്കുള്ള അമ്പഴുന്നെളിപ്പാണ്. എല്ലാ വീടുകളിലും അമ്പഴുന്നെളിച്ചതിന് ശേഷം അത് വൈകുന്നേരം 7 മണിയാകുമ്പോൾ 7:30 പള്ളിയിലെത്തിച്ചേർന്ന് പള്ളിയിൽ വെച്ചിട്ട് 7:30 വേസ്പര, വേസ്പരയ്ക്ക് ശേഷമാണ് ആശുശ്രൂഷകൾക്ക് ശേഷം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഉണ്ണിമിശിഹായുടെ രൂപം, അത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് കൂട് തുറന്ന് നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയുള്ളൂ. ആ രൂപം എഴുന്നള്ളിപ്പ് നമ്മൾ 8 മണിക്ക് കൂട് തുറന്ന് രൂപം എഴുന്നള്ളിച്ച് പന്തലിൽ പ്രതിഷ്ഠിക്കും. നമ്മൾ രൂപ പന്തൽ സജ്ജമാക്കിയിട്ടുണ്ട്, അതിൽ നമ്മൾ പ്രതിഷ്ഠിക്കും. അതിനെ തുടർന്ന് നമുക്ക് വാനിൽ വർണ്ണമഴയൊക്കെ ആയിട്ട് അങ്ങനെ ആഘോഷമായിട്ട് നാളത്തെ ദിവസം നമ്മൾ ആഘോഷിക്കും. പറവൂരിന്റെ സാമൂഹ്യ പ്രവർത്തന മേഖലകളിലേക്ക് വീണ്ടും ഒരു റോട്ടറി ക്ലബ്ബ് കൂടി ഉദയം ചെയ്യുന്നു. റോട്ടറി ക്ലബ്ബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പറവൂർ എന്നാണ് പുതിയ റോട്ടറി ക്ലബിന്റെ പേര്. ഇതോടെ പറവൂരിൽ റോട്ടറി ക്ലബ്ബുകളുടെ എണ്ണം 3 ആകും. ചടങ്ങിൽ വച്ച് റോട്ടറി ക്ലബ്ബ് ഓഫ് റോയൽ ഹെറിറ്റേജിന്റെ ഉദ്ഘാടനവും ചാർട്ട് സർട്ടിഫിക്കറ്റ് സമർപ്പണവും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ എസ് രാജ്മോഹൻ നായർ നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് സി പി മോഹൻ, സെക്രട്ടറി ചാൾസ് ഡി കോസ്റ്റ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ക്ലബിന്റെ ആദ്യ പരിപാടിയായി ആലുവ ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ഞായറാഴ്ച രാവിലെ 10 സി സി ടവറിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ MLA നിർവഹിക്കും. സി പി മോഹൻ, കെ സന്തോഷ്, KS വിനോഷ്, ജേക്കബ് റാഫേൽ, ശ്യാം കുമാർ വി, ബിജു വട്ടത്തറ, ജോജു വട്ടത്തറ, വർഗീസ് കുഞ്ഞിയം തോടത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, പറവൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളമശ്ശേരിയിൽ പഴകിയ മാംസം പിടിച്ച സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി. ഇസ്രായേലിലേക്ക് സന്ദർശക വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുതിയ ഓഫീസ് കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.